friends, welcome back to Living Loud with Rijul channel. Summer season started, chudu thodangi, adu kondenne namukku adutha oru shock varan ponnathu nammude electricity bill aanu. Adu kondenneyanu njan ee oru topic innu choose cheyyanu vichathu. Kaaranam njan ivada solar panel install cheyidittu oru varshathinu mungallayi. Exact parayanundengil 2021 november laanu id installation complete cheythu. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലുള്ള യൂസർ റിവ്യൂവും അതിനെ കൊണ്ടുള്ള ഒരു ഉപയോഗവും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് ചൂസ് ചെയ്തത്. പണ്ടൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി എത്ര ഉപയോഗിച്ചു കഴിഞ്ഞാലും നമുക്ക് ബില്ല് വരുമ്പോൾ വലിയൊരു ബാധ്യത ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നിപ്പോൾ സിറ്റുവേഷൻ അതല്ല. നമ്മുടെ സ്ലാബിനനുസരിച്ചിട്ട് എത്രയാണ് യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള പെർ യൂണിറ്റ് കോസ്റ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ശരിക്ക് നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്ന ഒരു ഷോക്ക് തന്നെയാണ്. ഈ സോളാർ പാനൽ ഇൻസ്റ്റലേഷനെ കുറിച്ചിട്ട് പലർക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പം ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എടുക്കേണ്ടത് ഇതിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്താണ്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ സോളാർ പാനൽ എന്ന് പറയുന്നത് ഓൺ ഗ്രിഡാണ്. ഇപ്പം ഓഫ് ഗ്രിഡ് ഉണ്ട്, ഓൺ ഗ്രിഡ് ഉണ്ട്. ഞാൻ ഓൺ ഗ്രിഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പവർ ഫ്ലക്ച്വേഷൻസും ഇല്ല. അതുമാത്രമല്ല ഈ നമുക്ക് ഓൺ ഗ്രിഡിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഒരുപാട് കുറക്കാൻ പറ്റും. കാരണം ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ഉള്ള സിസ്റ്റമാണ്. അതിൽ നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമുക്ക് പവർ ഇല്ലാത്ത സമയത്തും നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതൽ മെയിൻ്റനൻസ് ഉണ്ടാവും, ബാറ്ററിയുടെ മെയിൻ്റനൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ലാഭം നമുക്ക് അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലൂമിനസ് ബ്രാൻഡിൻ്റെ സോളാർ പാനലിൻ്റെ ഇൻവേർട്ടർ സിസ്റ്റമാണിത്. ഇത് ഡി സി കറണ്ടിൻ്റെത്, എ സിയുടേത്, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കൺട്രോൾസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലൈവായിട്ട് നോക്കുകയാണെങ്കിൽ 3320 വാട്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ എക്സ്റ്റേണലായിട്ട് നമുക്കൊരു വൈഫൈ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്പ് നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 24 അവേഴ്സും നമുക്ക് എത്രയാണ് ഇതിൻ്റെ ട്രാക്കിംഗ് നമുക്ക് അറിയാൻ പറ്റും. ഈവനിങ് ഒക്കെ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. പക്ഷേ ഡേ ടൈം നമുക്ക് എത്രയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്, അത് മന്ത്ലി, അതുപോലെ ഡെയിലി, മന്ത്ലി, ഇയർലി, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു എക്സ്റ്റേണൽ സ്റ്റിക്കാണ്, നമ്മൾ സെപ്പറേറ്റ് പെർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സ് തന്നെ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ആക്സസ് ഉണ്ടാവും. സോളാർ പാനൽ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ലൊക്കേഷൻ സൂട്ടബിൾ ആണോ എന്നുള്ളതൊക്കെ ഒരു ഡീലേഴ്സാണ് നോക്കുന്നത്. അവർ ഒരു കെസിബിയിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട് കിട്ടാനുണ്ട്. ആ ഫീസിബിലിറ്റി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ ലൊക്കേഷൻ ഇതിന് സൂട്ടബിൾ ആണെന്നാണ് അർത്ഥം. അതുകൂടാതെ പിന്നെ ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പം വൺസ് ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഈ ഡീലേഴ്സ് ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡീലേഴ്സ് ആരാണെന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നതിനായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ ഞാൻ 7+7 അങ്ങനെ 14 സോളാർ പ്ലേറ്റ്സ് ആണ് ഫിക്സ് ചെയ്തത്. ടോട്ടൽ 5 kW ആണ് കപ്പാസിറ്റി. ഓരോ വീട്ടിലും ആവറേജ് യൂസേജ് നോക്കിയിട്ട് വേണം 3 kV വേണോ 5 kV വേണോ എത്രയാണെന്നുള്ളത് സോളാർ പാനൽ വേണമെന്നുള്ളത് തീരുമാനിക്കുക. ഞാൻ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് സബ്സിഡി ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ടോട്ടൽ 300,000 രൂപയായി. ഇപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് സബ്സിഡി കിട്ടും. നമ്മുടെ ഡീലർ ആരാണെങ്കിലും അതിനുവേണ്ട എല്ലാ സഹായം അവർ ചെയ്യും. എൻ്റെ വീട്ടിലെ സോളാർ പാനൽ ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ തളിപ്പറമ്പിലെ ടെക്നോ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. നമ്മുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ആ യൂണിറ്റിൻ്റെ എമൗണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ എല്ലാ മാസത്തെ ബില്ലിൽ അത് കാണാനും പറ്റുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് ലൈറ്റ്നിങ് അസിസ്റ്റർ ആണ്. ലൈറ്റ്നിങ് കാരണം വരുന്ന ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യാനും ഗ്രൗണ്ടിലേക്ക് വിടാനും ഇത് സഹായിക്കും. എർത്തിങ് വയർ ഫിക്സിംഗ് വളരെ അത്യാവശ്യമാണ്. ഒരു ക്യാപ്പ് പോലെ കാണുന്നത് എർത്തിങ് കേബിളാണ്. അത് സേഫ്റ്റി എൻഷുർ ചെയ്യും. ഈ കാണുന്നത് നെറ്റ് മീറ്റർ ആണ്. നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി എത്രയാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ  2017 അസിസ്റ്റൻ്റ് എഞ്ചിനീയർ KCB അയച്ച മെയിലിൻ്റെ ഒരു കോപ്പിയാണിത്. ആ മന്തിൻ്റെ ബില്ലെന്ന് പറയുന്നത് ഏതാണ്ട് 12,000 rupees അടുത്തുണ്ടായിരുന്നു. അപ്പം ഇത്രയും ഒരു ഹൈ ബില്ല് വന്നപ്പോഴേ ഇലക്ട്രീഷ്യനെ വിളിച്ചു, കംപ്ലീറ്റ് ചെക്ക് ചെയ്തു, എർത്തിങ് ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ നോക്കി. ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, പക്ഷേ ബില്ല് കറക്റ്റായിരുന്നു.
അപ്പോൾ ഞാൻ മെയിനായിട്ട് സോളാർ പാനൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എന്ത് ചെയ്തിട്ട് എനിക്ക് ഈ പല മാസങ്ങളിലും ബില്ല് വളരെ ഹൈ ആണ്. ആവറേജ് ബില്ലെന്ന് പറയുന്നത് 6 to 7,000 റുപ്പീസ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ സോളാർ പാനൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് മാറാനുള്ള ഒരു റീസൺ. ഈ കാണുന്നത് വൈഫൈ സ്റ്റിക്കിൻ്റെ ആപ്പാണ്, സോളാർ മാൻ എന്നാണ് അതിൻ്റെ പേര്. അതിൽ നമുക്ക് മന്ത്ലി, ഡെയിലി അല്ലെങ്കിൽ ഇയർലി, അതുപോലെ ടോട്ടലായിട്ടുള്ള എത്രയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണിക്കുന്നത് ഈ മന്തിൻ്റെതാണ്, മാർച്ച് മന്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനാണ്, 22.6. അതുപോലെ തന്നെ ഹയ്യസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെന്ന് സമ്മർ സീസൺ ആയതുകൊണ്ട് ആവറേജ് 22 വരുന്നുണ്ട്. ചില ദിവസങ്ങൾ പവറൊക്കെ ഫെയിലറുള്ള ദിവസങ്ങളിൽ കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇയർലി കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇയർലി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ നമ്മൾ ഇതുവരെ എത്രയാണ് MWH വന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ കൺസെപ്ഷനും അതൊക്കെ നമുക്ക് ഇതിനകത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഫൈ സ്റ്റിക്ക് ത്രൂ ഉള്ള ഒരു കമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണിത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് KCB ആപ്പാണ്. അതിൽ നമ്മൾ ഇതുവരെയുള്ള ടോട്ടൽ കൺസെപ്ഷൻ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ 2017 തൊട്ടിട്ട് ഇതുവരെയുള്ള ടിൽ ഡേറ്റ് വരെയുള്ള കൺസെപ്ഷൻ ഹിസ്റ്ററി കാണാൻ പറ്റും. ആവറേജ് യൂസേജ് ഒരു 800-900, ചില മാസങ്ങൾ 1200 വരെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നവംബറിന് ശേഷമാണ് ഞാൻ ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടോട്ടൽ കൺസെപ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതായത് നമുക്ക് കൂടുതൽ നമ്മൾ KCB ഇലക്ട്രിസിറ്റി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ബില്ല് വരുന്നില്ല. കഴിഞ്ഞ 2 വർഷത്തെ പേയ്മെൻറ്റ് ഹിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പം ഇതിൽ കാണുന്നത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021-22 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2021 ആവറേജ് 6 to 7,000 റുപ്പീസ് ബില്ല് വന്നിട്ടുണ്ട്. അവിടുന്ന് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫിക്സഡ് ചാർജ് അല്ലാതെ 1 രൂപ പോലും അധികം കൊടുത്തിട്ടില്ല. ആദ്യം ഫിക്സഡ് ചാർജ് 110 ആയിരുന്നു, പിന്നെ 150 ആയി, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് 176 രൂപയാണ്. അപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കോസ്റ്റും വരുന്നില്ല. പാനൽസിന് മിക്ക കമ്പനിയും 25 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വൃത്തികേട് ആയിക്കഴിഞ്ഞാൽ, നന്നായി വാഷ് ചെയ്ത് അല്ലെങ്കിൽ മോബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. പഴയതുപോലെയല്ല ഇപ്പോൾ മിക്ക വീടുകളിലും ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. 1, 2 ACകളും അതുകൂടാതെ ഒരുപാട് കിച്ചണിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ കാർസ് അല്ലെങ്കിൽ ബൈക്ക്സ് വന്നു തുടങ്ങി. അപ്പോൾ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ഇതൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ സോളാർ പാനൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ വീട്ടിൽ നോൺ സ്റ്റോപ്പായിട്ട് ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി തന്നെയാണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, ഷിഫ്റ്റ് ടു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഞാൻ പെർച്ചേസ് ചെയ്ത ഡീലറെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ സമ്മർ സീസണിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് കണ്ടിട്ട് പലർക്കും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ആൾ.